ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഗുഡ്നസ് ടി വിയുടെ എല്ലാ നല്ല പ്രേക്ഷകർക്കും ഈ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ജ്ഞാനം ജനങ്ങൾക്ക് അക്ഷയമായ നിധിയാണ്. ഈ നിധി പങ്കുവയ്ക്കുന്നവർ ദൈവത്തിൻ്റെ കരങ്ങളിലെ വലിയ വലിയ ഉപകരണങ്ങളുമാണ്. ഈ ആഴ്ചയിൽ സാംഗ്ലി മിഷനിലെ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ MST വൈദികരും മറ്റും ചെയ്യുന്ന ഈ മഹത്തായ സേവനങ്ങളെ നമുക്ക് വീക്ഷിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. MST സാംഗ്ലി മിഷന്റെ പ്രവർത്തന മേഖല കേരള സംസ്ഥാനത്തിന്റെ മുക്കാൽ ഭാഗത്തോളം വരുമെന്നും അത് 4 ജില്ലകൾ ഉൾപ്പെടുന്നുവെന്നും ആദ്യ എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നല്ലോ. സാംഗ്ലി, കോലാപൂർ ജില്ലകളിൽ തൊഴിലവസരങ്ങൾ കൂടുതലുള്ളതിനാൽ ഈ മേഖലയിൽ ജനസാന്ദ്രതയും കൂടുതലാണ്. സാമ്പത്തികമായും ഈ മേഖല മുൻപന്തിയിലായതിനാൽ കുട്ടികൾക്കായി മെച്ചപ്പെട്ട സൗകര്യങ്ങളോടുകൂടിയ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് നല്ല ഡിസിപ്ലിൻ, നിലവാരം മുതലായവ ഉള്ള സ്കൂളുകൾ ജനമന്വേഷിക്കും. ജനങ്ങളുടെ ആവശ്യത്തോടൊപ്പവും പ്രതീക്ഷയ്ക്കനുസരിച്ചും സഹകരിക്കുവാൻ തയ്യാറായ വൈദികർ സ്കൂളുകൾ ആരംഭിച്ചപ്പോൾ മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുകയുണ്ടായി. ഒന്ന്, ഈ മേഖലയിലെ പാവപ്പെട്ട കുട്ടികൾക്കും ഈ സ്കൂളുകൾ വഴി മെച്ചപ്പെട്ട വിദ്യാഭ്യാസം സാധ്യമാക്കണം. അതിനായി അർഹതപ്പെട്ട കുട്ടികൾക്ക് സ്കൂളിൽ നിന്നു തന്നെ സ്കോളർഷിപ്പ് ഏർപ്പാട് ചെയ്തു. കൂടാതെ 10% കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസവും സാധ്യമാക്കണം. രണ്ടാമതായി, സാംഗ്ലി മിഷന്റെ സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ മാതാപിതാക്കളെയും കുട്ടികളെയും ഭാഗഭാക്കുകളാക്കണം. ഈ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന MST മിഷനിലെ മറ്റൊരു സ്ഥാപനമാണ് സെയിന്റ് അൽഫോൻസ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, യദ്രാവ്. കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും നമുക്ക് നേരിൽ കാണാം. സ്കൂളിൽ നിന്നു തന്നെ ഏർപ്പാടാക്കി കൊടുത്തിരിക്കുന്ന വാഹനങ്ങളിലാണ് മിക്കവാറും കുട്ടികൾ എത്തിച്ചേരുന്നത്. ഈ സ്കൂളിൽ പഠിക്കുവാനും അധ്യാപകരായി ജോലി ചെയ്യുവാനും അവസരം നൽകിയ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് പ്രധാന അധ്യാപിക സിസ്റ്റർ ഫിലോമിന അസംബ്ലിക്ക് ആരംഭം കുറിക്കുന്നു. ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങളിവിടെ ഒന്നു ചേർന്നിരിക്കുന്നു. ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു എന്നാലപിച്ച് കുട്ടികൾ ദൈവാനുഗ്രഹം തേടുന്നു. സ്കൂളിൽ തന്നെ സജ്ജമാക്കിയിരിക്കുന്ന കൊച്ചു ചാപ്പലിൽ ടീച്ചേഴ്സ് എത്തി ദൈവാനുഗ്രഹവും അവിടുത്തെ ശക്തിയും പ്രാപിച്ച് കുട്ടികൾക്ക് അറിവ് നൽകുവാനായി തയ്യാറെടുക്കുന്നു. സ്കൂളിന്റെ പ്രവർത്തന രീതികൾ മാനേജർ റെവറൻഡ് ഫാദർ തോമസ് പറയൻകുഴി നമ്മോട് പങ്കുവയ്ക്കുന്നു. ഞാൻ ഫാദർ തോമസ് പറയൻകുഴിയിൽ 1991 February 20 ഞങ്ങൾ ഈ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് 1 km അകലെ പ്രിയദർശിനി അപ്പാർട്ട്മെൻറ്റിൽ 15 കുട്ടികളോടുകൂടി ഈ സ്കൂൾ ആരംഭിച്ചു. ആദ്യകാലത്ത് ഈ സ്കൂൾ വളർന്ന് ഇന്ന് ഏകദേശം 2000 കുട്ടികൾ നമ്മുടെ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഇന്നത്തെ കുട്ടികളെ ഉത്തരവാദിത്വമുള്ള, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുട്ടികളായിട്ട് വളർത്തിയെടുക്കുവാനായിട്ടാണ് ഈ സ്കൂളിൽ ഞങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത്. ആ ഒരു ലെവലിലുള്ള എഡ്യൂക്കേഷനാണ് നമ്മൾ ഇന്നത്തെ കുട്ടികൾക്ക് ഇവിടെ പ്രത്യേകമായിട്ട് കൊടുക്കുക. നമ്മുടെ അക്കാഡമിക് സ്റ്റഡീസിനോട് ഒപ്പം തന്നെ സ്കൂളിൽ നമ്മൾ വളരെയേറെ സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട്. വളരെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ. പ്രത്യേകിച്ച് നമുക്ക് 2005
മഹാരാഷ്ട്രയിൽ വലിയ ഒരു ജലപ്രളയമുണ്ടായപ്പോൾ അൽഫോൻസ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ കുട്ടികളുടെയും ഇവിടുത്തെ മാതാപിതാക്കളുടെയും ഒക്കെ സഹായത്തോടുകൂടി ഏകദേശം 1 കോടി രൂപയോളം സമാഹരിച്ച് നമ്മൾ ഈ ഫ്ലഡിൽ അല്ലെങ്കിൽ ഈ ജലപ്രളയത്തിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് സഹായിക്കുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ സാംഗ്ലി മിഷനിൽ നമുക്ക് വളരെയേറെ സ്പെഷ്യൽ സ്കൂൾസ് ഉണ്ട്. ഈ അംഗവൈകല്യമുള്ള കുട്ടികൾ അല്ലെങ്കിൽ എയ്ഡ്സ് ബാധിച്ച കുട്ടികളൊക്കെ പഠിക്കുന്ന സ്പെഷ്യൽ സ്കൂൾസ്, അപ്പം അങ്ങനെയുള്ള സ്കൂളുകളെ നമ്മൾ ഇവിടുത്തെ കുട്ടികൾ വളരെ അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരു പ്രവണത നമ്മൾ വളർത്തിയെടുക്കുന്നുണ്ട്. ഇപ്പം എല്ലാ വർഷവും നമ്മൾ ആഹാര സാധനങ്ങൾ, ഭക്ഷ്യസാധനങ്ങൾ, അതുപോലെ തന്നെ പഠിക്കുവാനുള്ള പഠനോപകരണങ്ങൾ ഒക്കെ നമ്മൾ കുട്ടികളിൽ നിന്ന് ക്ലാസ് അടിസ്ഥാനത്തിൽ സമാഹരിച്ച് ഈ സ്കൂളുകളിലൊക്കെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അതെല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നതാണ്. അങ്ങനെ ഒത്തിരി സെൻറ്റേഴ്സിനെ നമുക്ക് നമ്മുടെ കുട്ടികളുടെ അല്ലെങ്കിൽ ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളുടെയൊക്കെ സഹായത്തോടുകൂടി നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല പഠിക്കുന്ന എന്നാൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കുവാനായിട്ട് നമ്മളെല്ലാ വർഷവും 10 ലക്ഷം രൂപയോളം സ്കോളർഷിപ്പ് ഈ കുട്ടി ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം പഠിക്കുവാനായിട്ട് ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക്, എന്നാൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഇതുവഴി മുന്നോട്ട് വരുവാനായിട്ടും ഈ സ്കൂളിൻ്റെ സഹായത്തോടുകൂടി പ്രത്യേകിച്ച് സാംഗ്ലി മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളിതൊക്കെ ചെയ്യുന്നത്. അപ്പം സാംഗ്ലി മിഷൻ നിർദ്ദേശപ്രകാരം ഇങ്ങനെയുള്ള കുട്ടികളെ സഹായിക്കുവാനായിട്ട് പ്രത്യേകം അൽഫോൻസ സ്കൂൾ മുൻകൈ എടുക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പരിസ്ഥിതി അനുകൂലമായ ഒരു ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എല്ലാ വർഷവും ട്രീ പ്ലാന്റേഷൻസ് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഒരു 10-25,000 രൂപയുടെ ചെടികൾ, മരങ്ങൾ നമ്മുടെ ഈ പരിസരത്ത് വെച്ചു പിടിപ്പിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ പരിസ്ഥിതിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം നമ്മുടെ സ്കൂളിൽ സൃഷ്ടിക്കാറുണ്ട്. ഈ സെൻറ്ററിൽ നമുക്ക് 10-35 വിശ്വാസികളുണ്ട്. ഈ വിശ്വാസികളെ ഈ വിശ്വാസികൾക്ക് വേണ്ടി നമ്മൾ എല്ലാ ഞായറാഴ്ചയും മലയാളത്തിൽ നമുക്ക് വിശുദ്ധ കുർബാനയുണ്ട്. മലയാളം കുർബാന സിറോ മലബാർ സഭയുടെ സിറോ മലബാർ കുർബാന എല്ലാ ഞായറാഴ്ചയും മലയാളത്തിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ, പക്ഷേ ആ കുട്ടികളുടെ വേദപാഠ ക്ലാസ്സുകൾ നമ്മൾ എല്ലാ ഞായറാഴ്ചയും സംഘടിപ്പിക്കാറുണ്ട്. സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ബഹുമാനപ്പെട്ട ജോൺ കുടിയിരിപ്പിലച്ചനും കുട്ടികൾക്കായി ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസുകൾ നടത്തിക്കൊടുക്കും. പ്രാക്ടിക്കൽ ചെയ്യുവാനുതകുന്ന രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന വിശാലമായ സയൻസ് ലാബ്, ഇത് ബയോളജി ലാബ്. അധ്യാപിക കുട്ടികൾക്ക് മോഡലുകൾ ഉപയോഗിച്ച് വിഷയം അവതരിപ്പിക്കുന്നു. ഈ സ്കൂളിലെ പ്രധാന അധ്യാപികയായി സേവനം ചെയ്യുന്ന സിസ്റ്റർ ഫിലോമിന സ്കൂളിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്നു. മൈസെൽഫ് സിസ്റ്റർ ഫിലോമിന ഡിമോണ്ടേ. എന്റെ പേര് സിസ്റ്റർ ഫിലോമിന ഡിമോണ്ടേ. ബെഡ്രോണായിൽ സ്ഥാപിതമായ കർമ്മലിത സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി സഭയിലെ അംഗമാണ് മഹാരാഷ്ട്ര. ഞാൻ 2018 ഈ സ്കൂളിലെ പ്രിൻസിപ്പളായി സേവനം ആരംഭിച്ചു. ആയിരത്തി 1991 അൽഫോൻസ സ്കൂൾ ആരംഭിച്ചത്. ഈ സ്കൂളിന്റെ മോട്ടോ സത്യം, സേവനം, സ്നേഹം എന്നാണ്. ഇവിടെ നഴ്സറി മുതൽ 10-ാം ക്ലാസ് വരെയാണ് ഉള്ളത്. ഈ സ്കൂളിൽ 2000 കുട്ടികളും 105 സ്റ്റാഫ് അംഗങ്ങളും സേവനം ചെയ്യുന്നു. കുട്ടികളുടെ എല്ലാവിധ അഭിവൃദ്ധിക്കും ഞങ്ങൾ പരിശ്രമിക്കുന്നു. നല്ല മൂല്യങ്ങൾ നൽകി നല്ല വ്യക്തിത്വമുള്ള കുട്ടികളെ വാർത്തെടുക്കുവാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നു.
കൂടാതെ നല്ല ഡിസിപ്ലിനും കൃത്യനിഷ്ഠയ്ക്കും ഇംഗ്ലീഷ് ഭാഷയിലുള്ള മികച്ച പരിജ്ഞാനത്തിനും ഊന്നൽ നൽകുന്നു. More important to discipline, punctuality, language. Also, we got this year, we were honored. ഈ വർഷം ഞങ്ങളുടെ സ്കൂളിന് നാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മുംബൈ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ള അവാർഡ് നൽകുകയുണ്ടായി. നാഷണൽ എഡ്യൂക്കേഷൻ എക്സലൻസ് അവാർഡ് വി റിസീവ് ദിസ് ഇയർ. ഓൾസോ വി റിസീവ് ടു അവാർഡ്സ്. ലയൺസ് ക്ലബ് മികച്ച പ്രിൻസിപ്പാളിനും നല്ല അധ്യാപനത്തിനുമുള്ള അവാർഡ് നൽകി ആദരിച്ചു. ജനുവരി 26 മാതാപിതാക്കളും അധ്യാപകരും സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്ന ക്യാമ്പിൽ രക്തദാനം ചെയ്യുന്നു. കുട്ടികളുടെയും അധ്യാപകരുടെയും ഉപയോഗത്തിനായി വിവരങ്ങളെയും വിവര സ്രോതസ്സുകളെയും വിഭവങ്ങളെയും സേവനങ്ങളെയും ക്രമപ്പെടുത്തി വച്ചിരിക്കുന്ന ലൈബ്രറി. ഇത് വൈദിക മന്ദിരം. സ്കൂളിലെയും കൊച്ചു ഇടവക സമൂഹത്തിലെയും സേവനത്തിനായി ഡോട്ടേഴ്സ് ഓഫ് സെയിന്റ് തോമസ് സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റേഴ്സും പ്രവർത്തിക്കുന്നു. സുപ്പീരിയർ സിസ്റ്റർ ഷാരോൺ തങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കുന്നു. എൻ്റെ പേര് സിസ്റ്റർ ഷാരോൺ ഇളവൻകുന്നൻ. ഞങ്ങൾ 3 പേരാണ് ഈ സമൂഹത്തിലുള്ളത്. സിസ്റ്റർ മാനസ, എൻ്റെ സിസ്റ്റർ അനു. കോൺഗ്രിഗേഷൻ്റെ പേര് മിഷനറി കോൺഗ്രിഗേഷൻ ഓഫ് ഡോട്ടേഴ്സ് ഓഫ് സെയിന്റ് തോമസ് എന്നാണ്. 1969 ഞങ്ങളുടെ സഭ സ്ഥാപിതമായത്. ഞങ്ങളുടെ സഭയുടെ സിദ്ധി എന്നത് വിശുദ്ധ തോമാശ്ലീഹായുടെ മാതൃകയനുസരിച്ച് വചനത്തിലെ ഉദിതനായ ഈശോയെ അനുഭവിച്ചറിഞ്ഞ് ഈ ഉദ്ധാന അനുഭവം ദൈവവചനം ഇത് ജാതത്തിലാത്ത മക്കളുടെ ഇടയിലേക്ക് പ്രാർത്ഥന, താപസികത, എല്ലാത്തിനും ഉപരി വചന പ്രഭാഷണം എന്നിവയിലൂടെ ഈശോയെ പകർന്നു കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ സിദ്ധി. ഞങ്ങളുടെ സിദ്ധി ഒരിക്കലും അവസാനിക്കുന്നതല്ല. കാരണം ഞങ്ങൾക്ക് ഏത് മാധ്യമങ്ങൾ ഉപയോഗിച്ചും ഏത് സാഹചര്യത്തിലും ഈശോയെ പകർന്നു കൊടുക്കാനുള്ള ഏത് സാഹചര്യം ഞങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ 1993 ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ട് കമ്മ്യൂണിറ്റി തുടങ്ങുന്നത്. അടുത്തതായി നമ്മൾ സന്ദർശിക്കുന്നത് കുട്ടൽവാഠി എന്ന ഒരു സ്ഥലമാണ്. ഇവിടെ സ്ഥാപിതമായിരിക്കുന്ന ഒരു നിത്യ ആരാധന ചാപ്പൽ. ചെറിയ മലകളാൽ ചുറ്റപ്പെട്ട പ്രദേശം, പ്രശാന്തമായ പ്രാർത്ഥനയിൽ ചിലവഴിക്കുവാൻ പോന്ന സ്ഥലം, സാംഗ്ലി മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഊർജം നൽകുന്ന സ്രോതസ്, ഫിയാത്ത് മിഷന്റെ സഹകരണവും ഇവിടെ ലഭിക്കുന്നു. ഫാദർ ജോസഫ് അറയ്ക്കൽ പുത്തൻവീട് ശാന്തി നിവാസ് എന്ന ഈ പ്രാർത്ഥനാലയത്തിന്റെ പ്രാരംഭത്തെക്കുറിച്ചും ഇവിടുത്തെ പ്രാർത്ഥനാ അനുഗ്രഹങ്ങളെക്കുറിച്ചും വ്യക്തമാക്കുന്നു. എൻ്റെ പേര് ഫാദർ ലിജോ ജോസഫ് അറയ്ക്കൽ പുത്തൻവീട്. ഞാനിപ്പോൾ സാംഗ്ലി മിഷനിലെ ശാന്തി നിവാസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ മിഷൻ സേവനം ചെയ്യുകയാണ്. ഈ ശാന്തിനിവാസ് എന്ന് പറയുന്ന സ്ഥാപനം, നമ്മുടെ ഈ സാംഗ്ലി മിഷനോടനുബന്ധിച്ചുള്ള ഈ ശാന്തിനിവാസ് എന്ന് പറയുന്ന സ്ഥാപനം, പ്രത്യേകമായിട്ടും സാംഗ്ലി മിഷൻ്റെ 26 വർഷക്കാലത്തോളം പൂർത്തിയാക്കുമ്പോൾ ഈ സാംഗ്ലി മിഷനോടോ സാംഗ്ലി മിഷനോളം തന്നെ അത്ര ഏറെ പഴക്കമുള്ള ഒരു സ്ഥാപനമാണ് ഈ ശാന്തിനിവാസ്. കാരണം യേശുവിൻ്റെ സുവിശേഷം ഇവിടേക്ക് കടന്നു വന്നിട്ട് ഏകദേശം 26-27 വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ കൃത്യമായ യേശുവിൻ്റെ ആ ഒരു വചനം യേശുവിൽ കേൾക്കാത്തവരിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയ ഒരു ആഗ്രഹത്തോടുകൂടി സാംഗ്ലി മിഷൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് സാംഗ്ലി മിഷൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു വളർച്ച എന്നോണം ഈ ഒരു സ്ഥാപനം സ്ഥാപിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ സ്ഥാപനമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രത്യേകമായിട്ട് ഈ ഒരു സ്ഥാപനം നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ഗ്രാമവുമായിട്ട് ഒത്തിരിയേറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകമായിട്ടും കുട്ടൽവാടി എന്ന് പറയുന്ന ഗ്രാമത്തോട് ചേർത്തുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനം അറിയപ്പെടുക.
അതോടൊപ്പം തന്നെ കുട്ടാൽവാടി എന്ന ഗ്രാമവും ബാഡ്ലെ എന്ന ഗ്രാമവും രണ്ട് ഗ്രാമങ്ങളെ ഒന്നിച്ച് ചേർത്തുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ തുടക്കത്തിൽ അച്ഛന്മാരെ ഇവിടേക്ക് വന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് ചെയ്തത്. ഈ സ്ഥാപനത്തിൻ്റെ തുടക്കത്തിൽ അച്ഛന്മാർ ഗ്രാമത്തിൽ താമസിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് ഇവിടേക്ക് കടന്നു വന്നപ്പോൾ ഒരു സ്വീകരണം ലഭിച്ചിരുന്നില്ല. എന്നാൽ അവരുടെ ആ ഒരു സ്നേഹമനോഭാവവും പ്രത്യേകമായിട്ടുള്ള അവരുടെ ഒരു അടുപ്പവുമൊക്കെയാണ് അവരെ ഗ്രാമത്തിൽ താമസിച്ചുകൊണ്ട് ഈ ഒരു സ്ഥലം കണ്ടെത്തുവാനും ഇവിടെ ആരംഭിക്കുവാനുമായിട്ടൊക്കെ തുടക്കം കുറിക്കുവാനും ഒക്കെ സാധിച്ചു. ഗ്രാമങ്ങളുമായിട്ട് ഒത്തിരിയേറെ ബന്ധപ്പെട്ടു. ആ ഗ്രാമങ്ങൾ പ്രത്യേകമായിട്ടും 10-15 സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ SHG ഗ്രൂപ്പുകൾ ആരംഭിക്കുവാനായിട്ട് സാധിച്ചു. അത് ഈ സ്ഥാപനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു പ്രത്യേകമായ നേട്ടമായിട്ട് പറയുവാനായിട്ട് നമുക്ക് സാധിക്കും. ഗ്രാമവികസന പ്രവർത്തനങ്ങൾ വിവിധ കാലങ്ങളിൽ മാറി മാറി വന്ന വൈദികർ ചെയ്തത് നമ്മൾ ജോസഫ് അച്ഛനിൽ നിന്നും ശ്രവിച്ചു. തുടർന്ന് ഗ്രാമീണരുടെ മറ്റൊരാവശ്യമായ സ്കൂൾ ആരംഭിച്ചതിനെ കുറിച്ച് അച്ഛൻ വ്യക്തമാക്കുന്നു. ഗ്രാമങ്ങളുമായിട്ടുള്ള ബന്ധപ്പെടലിൻ്റെ ഭാഗമായിട്ട് അച്ഛന്മാരോട് കുട്ടികൾക്ക് ഇവിടെ വിദ്യാഭ്യാസത്തിന് മുന്നോട്ടുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഒരു സ്കൂൾ സ്ഥാപിക്കണമെന്നുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ആഗ്രഹവും വ്യക്തികൾ ജനങ്ങൾ പ്രകടിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം അതേ കൂട്ടി തന്നെ അൽഫോൻസ സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂള് ഷഹ്വാടി എന്ന സ്ഥലത്ത് ഇവിടെ നിന്നുകൊണ്ട് അച്ഛന്മാർ ഈ ഒരു സ്ഥാപനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആ ഒരു സ്കൂളിന് തുടക്കം കുറിക്കുകയാണ് ചെയ്തത്. ആ സ്കൂളിൻ്റെ തുടക്കം ഈ കുട്ടാൽവാടി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. ആ കുട്ടാൽവാടി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നും ആ സ്കൂള് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയായിരുന്നാലും ഇപ്പോഴും ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുട്ടാൽവാടി എന്ന് പറയുന്ന ആ ഗ്രാമത്തിലെ കുട്ടികളാണ് ഇപ്പോഴവിടെയും സ്കൂളിൽ അത്രയും ദൂരെ സ്കൂളിൽ പോയിട്ട് പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടും നമുക്ക് ഒത്തിരിയേറെ മുൻപോട്ട് കുട്ടികളെ നയിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നിത്യ ആരാധന ആരംഭിക്കുവാൻ ഇടയായ സാഹചര്യങ്ങളും ജോസഫ് അച്ഛൻ വിവരിക്കുന്നു. പുതിയ ഒരു ഈ സ്ഥാപനത്തിൽ പ്രത്യേകമായ യേശുവിൻ്റെ ഒരു ചൈതന്യം കൂടുതലായിട്ട് ഈ ലോകത്തിന് കൊടുക്കുവാൻ വേണ്ടി കൂടിയുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഫിയാത്തു മിഷൻ തൃശ്ശൂരിൽ ആരംഭിച്ച ഫിയാത്തു മിഷൻ്റെ ഒരു പ്രയർ സെൻറ്റർ കൂടി ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ സ്ഥാപനത്തോട് ചേർന്ന് 24 മണിക്കൂർ നിത്യ ആരാധന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് ഒരു പ്രത്യേകമായ പ്രാർത്ഥന ഒരു വ്യക്തികളുടെ അല്ലെങ്കിൽ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഫിയാത്തു മിഷനിലെ അംഗമായ വ്യക്തിയുടെ നേതൃത്വത്തിൽ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് ഫിയാത്തു മിഷൻ്റെ ആ പ്രത്യേകമായ ആ ഒരു മിഷൻ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ ആയിരുന്നുകൊണ്ട് യേശുവിൻ്റെ വചനങ്ങൾ തങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ആ യേശുവിൻ്റെ വചനങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടുതൽ ആഴപ്പെടുവാനായിട്ട് ഉള്ള ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് രൂപം കൊണ്ട ഫിയാത്തു മിഷൻ്റെ പ്രത്യേകമായ സാന്നിധ്യം ഈ ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ ഉണ്ട് എന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ ഗ്രാമവാസികളുമായിട്ട് യേശുവിൻ്റെ ആ സ്നേഹം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലൂടെ മറ്റുള്ളവരുമായിട്ട് ആ ഒരു വ്യക്തിബന്ധം പുലർത്തുവാനായിട്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലൂടെ യേശുവിൻ്റെ സുവിശേഷം മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിനെ കൂടുതലായിട്ട് അറിയുവാനായിട്ട് ഒത്തിരിയേറെ വ്യക്തികൾ നമ്മുടെ ഇവിടേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വരുന്നുണ്ട്. പ്രത്യേകമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരികയും എന്തെങ്കിലും നമുക്ക് അസ്വസ്ഥതകളൊക്കെ അനുഭവിക്കുമ്പോൾ എന്തെങ്കിലും അസ്വസ്ഥതകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവരുടെ കുടുംബത്തിലുണ്ടാകുമ്പോൾ അവർ നമ്മുടെ അടുത്തേക്ക് കടന്നു വന്ന പ്രാർത്ഥനയിലൂടെയും നമ്മുടെ വാക്കുകളിലൂടെയും ഒക്കെ ആശ്വാസം കണ്ടെത്താറുണ്ട്. അപ്പോൾ അവിടെ അതിലൂടെയൊക്കെ യേശുവിൻ്റെ ആ ഒരു സ്നേഹം സുവിശേഷം നമ്മുടെ ജീവിതങ്ങൾ സുവിശേഷമായി മാറുന്നതിലൂടെ നമുക്ക് അവർക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ജോസഫ് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഗ്രാമവാസികൾ മിഷണറിമാരുടെ സാന്നിധ്യം ആദ്യം എതിർത്തു. എന്നാൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം 7:14-15 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ജ്ഞാനം മനുഷ്യർക്ക് അക്ഷയനിധിയാണ്. വിവേകത്തോടെ സംസാരിക്കുവാനും ദൈവദാനങ്ങൾ കൊത്ത വിധം ചിന്തിക്കാനും സാധ്യമാക്കുന്നു. ജീവിതം ശോഭിക്കണമെങ്കിൽ അറിവ് നേടണം എന്ന് ചിന്തിച്ച ഗ്രാമീണർ വൈദികരെ സമീപിച്ച് ആഗ്രഹമറിയിച്ചു. അങ്ങനെ ഉയർന്നു വന്നു അൽഫോൻസ സ്കൂൾ കരൺ ജോഷി. പാവപ്പെട്ട കർഷകർ തിങ്ങിപ്പാർക്കുന്ന ഈ ഗ്രാമങ്ങളുടെ വികസനം നോക്കത്താ ദൂരത്താണെന്നും മറ്റും അൽഫോൻസ സ്കൂളിന്റെ മാനേജർ ബഹുമാനപ്പെട്ട മാത്യു മൂത്തശ്ശേരി അച്ഛൻ വ്യക്തമാക്കുന്നു. അൽഫോൻസ സ്കൂൾ കരൺ ജോഷി തുടങ്ങിയത് 2003. അപ്പോൾ 2003 മുമ്പ് ഇവിടെ ഒരു മിഷൻ സ്റ്റേഷൻ തുടങ്ങാനുള്ള സാധ്യതകൾ അറിഞ്ഞു ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അച്ഛന്മാർ താമസിച്ചിട്ടുണ്ട്.
പക്ഷേ അന്നൊന്നും ഇവിടെ ഒരു മിഷനുള്ള സാധ്യത കണ്ടില്ല. അതിനും കുറേ കാലം മുമ്പ് ഒരു 95 ശേഷം ഇവിടെ അച്ഛന്മാർ ഇവിടെ നിന്ന് ഒരു 10-40 കിലോമീറ്റർ ഉള്ളിൽ പോയി മല പ്രദേശത്ത്, പ്രത്യേകിച്ച് ഇവിടെയെല്ലാം ചുറ്റുപാടുമുള്ളത് ഈ ബോക്സൈറ്റ് മൈനുകളാണ്. അപ്പോൾ ബോക്സൈറ്റ് മൈനുകളിൽ ജോലി ചെയ്യുന്ന ആളുകളെ അവരെ ഒന്ന് ഒന്ന് ഒന്നിപ്പിച്ച് അവരെ ഒന്ന് ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടൊരു അച്ഛൻ കുറച്ച് നാളൊരു ഒരു ഒരു പഠനമൊക്കെ നടത്തി. പക്ഷേ അതും വിചാരിച്ചതുപോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അങ്ങനെ ഇവിടെ എന്താണ് തുടങ്ങേണ്ടത് എന്ന് ഞങ്ങളിങ്ങനെ അറിയത്തില്ലാതിരിക്കുന്ന ഒരു സമയത്താണ്, അല്ലെങ്കിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, ഇവിടെ നിന്ന് ഏതാനും ആളുകൾ വന്ന് ഞങ്ങളെ ക്ഷണിച്ച് ഞങ്ങളോട് പറഞ്ഞു ഈ ഏരിയയിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളില്ല, ഉണ്ടായിരുന്ന ഒരു സ്കൂൾ അടയ്ക്കാൻ പോവുകയാണ്, അതുകൊണ്ട് അവരുടെ കുട്ടികളെല്ലാം ചിലപ്പം ഇനി പഠിക്കാൻ സ്ഥലമില്ലാതെ വഴിയാധാരമാകും, നിങ്ങളൊരു സ്കൂൾ തുടങ്ങാവോ എന്ന് അവർ പല അവസരത്തിൽ ഞങ്ങളോട് വന്ന് ആവശ്യപ്പെട്ടു, ഞങ്ങളെ ക്ഷണിച്ചു. അതും പ്രകാരമാണ് ഞങ്ങളിവിടെ വന്നത്. ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ഫാദർ ടോം മംഗലമായിരുന്നു ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. അദ്ദേഹം ഇതിൻ്റെ അടുത്ത സ്റ്റേഷനിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ ഫാദർ ടോം മംഗലം തന്നെയാണ്. അദ്ദേഹം ഇവിടെ വന്നു, വാടകയ്ക്കൊരു സ്ഥലമെടുത്ത് സ്കൂൾ തുടങ്ങി. അതിനുശേഷം ഇവിടെ അന്വേഷിച്ചെങ്കിലും സ്ഥലമൊന്നും നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്തിൽ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പിന്നെ കിട്ടിയതാണ് ഈ സ്ഥലം, ഈ വില്ലേജിൽ കരൻജോഷി എന്ന് പറഞ്ഞ വില്ലേജിൽ ഈ സ്ഥലം. ഈ ഏരിയ അണ്ടർ ഡെവലപ്ഡ് ഏരിയ ആണ്, ചുറ്റുപാടുമുള്ള ഏരിയ മുഴുവൻ അത്ര ഡെവലപ്മെൻ്റ് ഇല്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥലം കണ്ടുകൊണ്ട് തന്നെയാണ്, ഇത് വലിയ ഡെവലപ്മെൻ്റ് ഇല്ലാത്ത സ്ഥലത്ത് വിദ്യാഭ്യാസത്തിലൂടെ ഒരു ഡെവലപ്മെൻ്റ് കൊണ്ടുവരാമെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഈ സ്ഥലം ഞങ്ങൾ തിരഞ്ഞെടുക്കുകയും അക്ഷണം സ്വീകരിക്കുകയും ചെയ്തത്. ചുറ്റുപാടുമുള്ള സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും കർഷകരാണ്. പ്രധാനമായിട്ടും ഇവിടെ കരിമ്പ് കൃഷിയാണ്, അതുപോലെ തന്നെ നിലക്കടല അങ്ങനെയുള്ള സാധനങ്ങൾ, മെയ്സ് അങ്ങനെയുള്ളതെല്ലാം ഉണ്ടാകും. എന്നാലും കമേർഷ്യൽ ക്രോപ്പ് എന്ന് പറയുന്നത് കരിമ്പാണ്. പിന്നെ കന്നുകാലി വളത്തിൽ പാല് കച്ചവടം ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ആ കാർഷിക ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുട്ടികളാണ് ഇവിടെ വരുന്നത്. ഏകദേശം 25-30 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നാണ് കുട്ടികൾ വരിക. നമ്മളുടെ ബസ്സുകളുണ്ട്, അതുപോലെ തന്നെ പേരൻസ് കൊണ്ടുവിടുന്നവരുമുണ്ട്. അങ്ങനെ ഇത്രയും ഏരിയയിൽ നിന്ന് വരുന്ന കുട്ടികളുടെ അധികം അംഗം ഈ കാർഷിക മേഖലയിൽ നിന്ന് വന്ന കുട്ടികളാണ്. അവർക്ക് ഫീസ് അടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഇവിടുത്തെ വലിയ ഫീസൊന്നുമല്ല, ആളുകൾക്ക് അഫോർഡ് ചെയ്യാവുന്ന ഫീസേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഫീസൊക്കെ വരുത്തിയാണ് ഇവിടെ ഈ സ്കൂള് നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നത്. പിന്നെ ആളുകളാണെങ്കിൽ പിന്നെ ഈ ചുറ്റുപാടുള്ളൊരു പ്രത്യേകത, ഇവിടെ ധാരാളം ബോക്സൈറ്റ് മൈനുകളുണ്ട്. മൈനിങ് വലിയ കാര്യമായിട്ട് നടക്കുന്നൊരു സ്ഥലമാണ്. ഇവിടെ നിന്നുള്ള നല്ല ഒന്നാം തരം ബോക്സൈറ്റൊക്കെ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നൊക്കെയാണ് ഇവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇവിടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് പ്രത്യേകമായിട്ട് ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. എന്നാൽ ഈ ട്രാൻസ്പോർട്ട് ലോറി, ട്രക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓടിക്കുന്നവർ, അതിന് ബിസിനസ് നടത്തുന്നവർ, അവർക്കൊക്കെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അല്ലാതെ ഈ ബോക്സൈറ്റ് മൈനിൻ്റെ ഒരു ബെനിഫിറ്റ് ഏരിയയ്ക്ക് മൊത്തം കിട്ടുന്നില്ല. പിന്നെ ആളുകൾ അതുകൊണ്ട് എല്ലാ മക്കളും, മിക്കവാറും ഇവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഈ അഗ്രേറിയൻ ബാക്ക്ഗ്രൗണ്ട്, കാർഷിക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്. അവരെ പഠിപ്പിച്ചെടുക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. പിന്നെ വീട്ടിൽ ചെന്നാലൊന്നും ഒരു ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള സൗകര്യമോ അങ്ങനെയുള്ളവരൊന്നുമല്ല. എന്നാലും ഈ സ്കൂളിൽ നമ്മൾ വരുമ്പം മുതൽ അവരോട് ഇംഗ്ലീഷ് സംസാരിച്ചും അവരെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രോത്സാഹിപ്പിച്ചും ഒക്കെ അവരെല്ലാം വളരെ ഭംഗിയായിട്ട് വരുന്നുണ്ട്. ഇവിടുത്തെ 7-ാമത്തെ SSLC ബാച്ചാണ് ഇപ്പോൾ ഇവിടുന്ന് പരീക്ഷ എഴുതി പോകുന്നത്. കഴിഞ്ഞ വർഷം ഇവിടുത്തെ കുട്ടിക്ക് 94% മാർക്ക് കിട്ടി. അപ്പോൾ അതെല്ലാം നല്ല വിജയമാണ്. ഇവിടെ പഠിച്ചു പോയ കുട്ടികൾ എല്ലാ മേഖലകളിലും പോകുന്നുണ്ട്. വിദ്യാഭ്യാസം കൊണ്ട് ഒരു മാറ്റം വരുത്താൻ സാധിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അത് ഒരു വലിയ മാറ്റം ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഇവരുടെ ജീവിതചര്യയിലും എല്ലാം ഒരു മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ സാംഗ്ലി മിഷൻ ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം ഈ വില്ലേജുകളിൽ കുറേ കൂടെ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിലേക്ക് പോകണമെന്നായിരുന്നു. പക്ഷേ അതിന് തക്കതായ ഒരു ആക്ടിവിറ്റി കണ്ടുപിടിക്കാനോ അങ്ങനെ ഡെവലപ്പ് ചെയ്യാനോ നമുക്ക് ഈ ഏരിയയിൽ സാധിച്ചില്ല, മറ്റു സ്ഥലങ്ങളിൽ സാധിച്ചു. അപ്പോൾ ഇവിടെ ഈ ഏരിയയിൽ ഇത്രയും നമുക്ക് പറ്റുന്നുള്ളൂ. ഒന്നാമത് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട്, ഈ ഗ്രാമങ്ങളൊക്കെ വളരെ ദൂരെ ഇൻറ്റീരിയറാണ്, വലിയ ഗ്രാമങ്ങളല്ല, ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്, ഒറ്റപ്പെട്ട സ്ഥലങ്ങളാണതല്ല. പിന്നെ മഴ ധാരാളമുണ്ട്, കാർഷിക മേഖലയ്ക്ക് വളരെ കൊള്ളാവുന്ന സ്ഥലമാണ്. ക്രൈസ്തവർ ഈ ഏരിയയിൽ കാര്യമായിട്ടില്ല. ചെറിയ പ്രോട്ടസ്റ്റന്റ് സമൂഹം ഇവിടെ ഉണ്ട്, അവിടുത്തെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നു, അവരോട് ഞാൻ സംസാരിക്കാറൊക്കെ ഉണ്ട്.
അൽഫോൻസ സ്കൂൾ കുട്ടികൾ കൈവരിച്ച നേട്ടങ്ങൾ പ്രിൻസിപ്പാൾ റെവറൻഡ് ഫാദർ ജോർജ് കൊട്ടുകാപ്പള്ളി വിവരിക്കുന്നു. അത് ജോർജ് കൊട്ടുകാപ്പള്ളി, MST. ഞാൻ MST സഭാ സമൂഹത്തിലെ അംഗമാണ്. സാംഗ്ലി മിഷനിലെ അൽഫോൻസ സ്കൂൾ കരൺ ജോഷിയുടെ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുന്നു. ഇത് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ബോർഡിൻ്റെ കീഴിൽ വരുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. സ്കൂളിൽ ഏകദേശം 570 കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട് ഈ അധ്യയന വർഷത്തിൽ. സ്കൂളിൽ സ്കൂൾ വിഷയത്തിന് ഇതർ പുറത്ത് കരാട്ടെ, ബെഗസ്, സ്കേറ്റിംഗ് പിള്ളേർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. ഇതിൽ കരാട്ടയിൽ നമ്മുടെ കുട്ടികൾ സ്റ്റേറ്റ് ലെവൽ വിന്നേഴ്സാണ്. ഇൻ്റർനാഷണൽ ലെവലിൽ മെഡൽ കിട്ടിയ 2 കുട്ടികളുണ്ട് ഈ അധ്യയന വർഷത്തിൽ. അതോടൊപ്പം തന്നെ സ്കൂൾ ഗെയിംസിൽ 10-ാം ക്ലാസ്സിൽ നിന്ന് 2 കുട്ടികൾക്ക് SSC അവരുടെ സ്റ്റേറ്റ് ബോർഡിൽ ഫൈനൽ എക്സാമിൽ ഗ്രേസ് മാർക്കോടുകൂടി പാസ്സായ 2 കുട്ടികളുണ്ട്. അത് നമ്മുടെ സ്കൂളിന് വലിയ ഒരു അഭിമാനത്തിൻ്റെ അവസരമായിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ ഗവൺമെൻറ് സ്കോളർഷിപ്പ് എക്സാമിൽ നമ്മുടെ ഒരു കുട്ടി 9-ാം ക്ലാസ്സിലെ ഒരു കൊച്ച് സ്റ്റേറ്റിൽ റാങ്ക് 15-ാമത്തെ റാങ്കിൽ വന്നിരുന്നു. അതും സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാനത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. അൽഫോൻസ സ്കൂൾ കരൺ ജോഷി ഈ ഏരിയയിലെ ഏറ്റവും നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് എല്ലാവരും പറയുമ്പോൾ അത് ഞങ്ങളുടെ കുട്ടികളുടെ പെർഫോമൻസാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ 8-ാമത്തെ ബാച്ച് സ്കൂളിൽ നിന്ന് ഇറങ്ങുകയാണ്. 8 വർഷവും കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സ്കൂളിൽ 100% വിജയമാണ് കുട്ടികൾ കൊയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ഡോക്ടർ, പൈലറ്റാകാൻ പഠിക്കുന്നവരുണ്ട്, മർച്ചൻ്റ് നേവിയിലുള്ള കുട്ടികളുണ്ട്. ഇതിലുപരി നമ്മുടെ സ്കൂളിൽ നിന്ന് പോയ ഏകദേശം 40% കുട്ടികളും ആർമിയിൽ സേവനം ചെയ്യുന്നവരാണ്. അപ്പോൾ അൽഫോൻസ സ്കൂൾ ഈ പ്രദേശത്തെ പാവപ്പെട്ടവരുടെ ഇടയിൽ ഇംഗ്ലീഷ് കൾച്ചർ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പരിചയപ്പെടുത്തുവാനും ആ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ അവർക്ക് മുന്നോട്ട് പോകുവാനും ഒത്തിരിയേറെ പ്രോത്സാഹനം നൽകുന്നുണ്ട്, നൽകിക്കൊണ്ടിരിക്കുന്നു. അതിൽ സർവേശനോട് ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പ്രദേശത്ത് വർക്ക് ചെയ്യുന്നത്. സ്കൂളിൻ്റെ ആപ്തവാക്യം ലവ് ഗോഡ് ആൻഡ് മെൻ സൂചിപ്പിക്കുന്നത് പോലെ ദൈവസ്നേഹം സ്വീകരിച്ച് പങ്കുവയ്ക്കാനായി സ്നേഹഗിരി സിസ്റ്റേഴ്സും പ്രതിജ്ഞാബദ്ധരായി ഇവിടെ സേവനം ചെയ്യുന്നു. സമൂഹത്തിൻ്റെ സുപ്പീരിയർ സിസ്റ്റർ അർപ്പണ തങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു. ഞങ്ങൾ സ്നേഹഗിരി മിഷണറി സിസ്റ്റേഴ്സാണ്. ഞങ്ങൾ 3 സിസ്റ്റേഴ്സാണ് ഇവിടെയുള്ളത്. എൻ്റെ പേര് സിസ്റ്റർ അർപ്പണ, സിസ്റ്റർ ലിറ്റീഷ് ആൻഡ് സിസ്റ്റർ ആൻതരേസ്. ദിവ്യഗാനത്തിൽ നിന്നും ശക്തിയും ചൈതന്യവും സ്വീകരിച്ചുകൊണ്ടും ഈശോയുടെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് 1969 May 24 ബഹുമാനപ്പെട്ട അബ്രാഹാം കയ്പ്പൻപിള്ളാട്ടിൽ അച്ചലാ സ്ഥാപിതമായതാണ് ഞങ്ങളുടെ സ്നേഹശ്രീ സമൂഹം. MST ഫാദേഴ്സിൻ്റെ ക്ഷണമനുസരിച്ച് ഞങ്ങൾ 2005 ഇവിടെ വന്നു. ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും അച്ചാർമാരോടൊപ്പം ഞങ്ങൾ സഹായിക്കുന്നു, സഹകരിച്ച് പ്രവർത്തിക്കുന്നു. ഞങ്ങൾ 3 പേരും സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. സ്കൂളിന് ശേഷം ഞങ്ങൾ ഹൗസ് വിസിറ്റിങ്ങിനും വില്ലേജ് പ്രവർത്തനങ്ങൾക്കൊക്കെ ആയിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ 2 ക്രിസ്ത്യൻ ഫാമിലീസാണുള്ളത്. അവർ പലപ്പോഴും ഇവിടെ പള്ളിയിൽ വരികയും അവരുടെ കുട്ടികളെ മതബോധനം പഠിപ്പിക്കുന്നതിലും ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. യേശുനാഥൻ പ്രദാനം ചെയ്യുന്ന സമാധാനവും ശാന്തിയും MST വൈദികർ നടത്തുന്ന ശാന്തി ഭവനിൽ നിന്നും ഉൾക്കൊണ്ട് അവർ കുട്ടികൾക്കും ഈ പ്രദേശത്തെ ജനങ്ങൾക്കും പങ്കുവയ്ക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ വീക്ഷിച്ചത്. കൂടുതൽ കൂടുതൽ MST വൈദികരുടെ പ്രവർത്തനങ്ങൾ കാണുവാനായിട്ട് അടുത്ത ആഴ്ചകളിലേക്കും നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം, അതുവരേക്കും നിങ്ങൾക്കെല്ലാവർക്കും ദൈവാനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.